നമസ്കാരം. ജിമ്മിലും മറ്റും പോയി വർക്കൗട്ടുകൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ വ്യായാമശേഷം പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വ്യായാമശേഷമുള്ള ഭക്ഷണത്തിൽ പ്രോട്ടീൻ കൂടുതലായി ചേർക്കുന്നത് വഴി ശരീരഘടനയിൽ ചെറുതും വലുതുമായ നല്ല മാറ്റങ്ങളെ ക്ഷണിച്ചു വരുത്തും. ശരീരത്തിന് പ്രോട്ടീനുകളെ നൽകുന്ന പ്രകൃതിദത്ത ഭക്ഷണ ഉറവിടങ്ങൾ ധാരാളമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശരീരത്തിന് ഉയർന്ന അളവിൽ പ്രോട്ടീനുകൾ നൽകാൻ ശേഷിയുള്ള കടലയെക്കുറിച്ചാണ്. എന്ത് ഭക്ഷണമായാലും അത് കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാൽ മാത്രമേ ശരീരത്തിന് ഗുണം നൽകുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. കുതിർത്ത് വെച്ച കടലയാണെങ്കിൽ അതിൽ നിന്നും ശരീരത്തിന് ലഭിക്കുന്ന പ്രോട്ടീനുകളുടെ അളവും പോഷക മൂല്യങ്ങളും ഉയർന്ന നിലയിലായിരിക്കും. ഫൈബർ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഹൃദയാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കൊഴുപ്പ് എന്നിവയെല്ലാം ഇതിൽ നിന്നും ലഭിക്കും. വെറുതെ ഇരുന്നാൽ പോലും എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ പേരും. അങ്ങനെ ഇഷ്ടമുള്ളതെന്തും വായിലിട്ട് ചവച്ചുകൊണ്ടിരുന്നാൽ തടി കൂടുന്നത് അറിയുകയേയില്ല. എന്നാൽ ചവയ്ക്കുന്നത് കുതിർത്തിയ കടലയാണെങ്കിൽ ഇനി തടി കൂടില്ല, പകരം കുറയുമെന്നത് ഉറപ്പ്. ശരീരത്തിന് എന്തെല്ലാം നല്ല ഗുണങ്ങളാണ് കടല നൽകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കുതിർത്ത കടലയിൽ കലോറി തീരെ കുറവാണ്, പകരം ഇതിൽ കൂടുതൽ പോഷകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പ്രോട്ടീൻ, ഫൈബർ എന്നിവയുടെ മികച്ച ഉറവിടമായ ഇതിൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണുള്ളത്. ഇതിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന നാരുകളുടെ സാന്നിധ്യം നിങ്ങളുടെ അമിത വിശപ്പിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് അനാരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെ തടയുവാനും സഹായിക്കുന്നു. കറുത്ത കടലയിൽ അടങ്ങിയിരിക്കുന്ന സങ്കീർണമായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ എന്നീ ഘടകങ്ങൾ നിങ്ങളുടെ ദഹന പ്രക്രിയയെ മന്ദഗതിയിലാക്കിക്കൊണ്ട് ശരീരത്തിലെ പഞ്ചസാരയുടെ ആഗിരണം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണശീലത്തിൽ കുതിർത്തിയ കടല ചേർക്കുന്നത് പഞ്ചസാരയുടെ അളവ് കുറച്ചുകൊണ്ട് type 2 പ്രമേഹം സാധ്യതയെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. നിങ്ങൾക്ക് ആരോഗ്യമുള്ള തലമുടി വേണമെങ്കിൽ ഭക്ഷണത്തിൽ കുതിർത്തിയ കടല ഉൾപ്പെടുത്തുക. ഇതിൽ വിറ്റാമിൻ എ, B6, സിങ്ക് തുടങ്ങിയ അവശ്യ വിറ്റാമിനുകളും അതോടൊപ്പം ധാതുക്കളുമുണ്ട്. ഇത് തലമുടിക്ക് ആവശ്യമായ പോഷകാഹാര നിലയെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരമായി തീരുകയും നല്ല മുടിയഴക് സമ്മാനിക്കുകയും ചെയ്യും. മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളുടെ മികച്ച ഉറവിടമാണ് കുതിർത്തിയ കടല. ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ തടയാനും മോശം കൊളസ്ട്രോൾ നില കുറയ്ക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും. കുതിർത്തിയ കടല പതിവായി കഴിക്കുന്നത് വീക്കം കുറയ്ക്കുന്ന ഫാറ്റി ആസിഡായ ബ്യൂട്ടറേറ്റിൻ്റെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസുകൾ വൻകുടൽ, സ്തന, ശ്വാസകോശ അർബുദം എന്നിവയുടെ സാധ്യതകളെ കുറയ്ക്കാൻ സഹായകരമാണെന്നാണ് ഗവേഷകർ വ്യക്തമാക്കിയിട്ടുള്ളത്. സസ്യാഹാരികളായിട്ടുള്ള ആളുകൾക്ക് അയൺ പോഷകങ്ങളെ നൽകുന്ന ഏറ്റവും മികച്ച ഉറവിടമാണ് കുതിർത്ത കടല. ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. വിളർച്ച ബാധിച്ച ആളുകൾ കഴിക്കാൻ ശുപാർശ ചെയ്യുന്ന ഒന്നാണിവ. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഏറ്റവും മികച്ച ഒന്നുകൂടിയാണ് ഇത്. വാർദ്ധക്യത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ചർമ്മത്തിലാണ്. ചർമ്മത്തിലെ ചുളിവുകളും വരളുകളും ഒക്കെ ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ്. ഇന്നത്തെ ജീവിതശൈലി മാറ്റങ്ങൾ മൂലം 30 വയസ്സിന് മേൽ പ്രായമാകുമ്പോൾ തന്നെ മുഖത്ത് ചുളിവുകളും പാടുകളും പ്രത്യക്ഷപ്പെടുന്നത് സാധാരണയാണ്. ഭക്ഷണശീലത്തിൽ നിന്ന് പോഷകങ്ങൾ ലഭിക്കാത്ത പക്ഷം ഇത്തരം ലക്ഷണങ്ങൾ നേരത്തെ കണ്ടു തുടങ്ങും. കുതിർത്ത കടലയിൽ മാംഗനീസ് ഉള്ളതിനാൽ ഇത് ചർമ്മത്തിലുണ്ടാകുന്ന അകാല വാർദ്ധക്യ ലക്ഷണങ്ങളെ തടയാൻ സഹായിക്കുന്നു. ഇത് ചുളിവുകൾക്ക് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പോരാടാൻ ശേഷിയുള്ളവയുമാണ്. കടല എങ്ങനെ കുതിർത്ത് കഴിക്കണം? നിങ്ങൾക്ക് വയറിളക്കത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഉയർന്ന യൂറിക് ആസിഡ് പ്രശ്നങ്ങളോ സന്ധിവാതമോ ഉണ്ടെങ്കിൽ, നിങ്ങൾ വൃക്കയിലെ കല്ലുകളാൽ ബുദ്ധിമുട്ട് നേരിടുന്നുവെങ്കിൽ ഇത് കഴിക്കുന്നത് ഒഴിവാക്കുകയും വേണം. വെബ് ഡെസ്ക്, തത്വമായി.